പാദ്രി പിയോ ജനിക്കുന്നത് 1887 May 25 ഇറ്റലിയിലെ നേപ്പിൾസ് നഗരത്തിനടുത്തുള്ള ബെനവെന്തോ എന്ന പ്രൊവിൻസിലെ പിയത്രൽചീന എന്ന ചെറു ഗ്രാമത്തിലാണ്. ഫ്രാൻസിസ് അസീസിയോടുള്ള ഭക്തി കാരണം ഫ്രാഞ്ചസ്കോ എന്നാണ് മാതാപിതാക്കൾ അവന് പേരിട്ടത്. ഈ കുടുംബം പാവപ്പെട്ടവരായിരുന്നെങ്കിലും കൃഷി ചെയ്യുന്നതിനുള്ള കുറേ നിലമൊക്കെ അവർക്കുണ്ടായിരുന്നു. വീടിനടുത്ത് തന്നെയുള്ള ആ വിശുദ്ധ അന്നയുടെ പള്ളിയിൽ വെച്ചാണ് ഫ്രാഞ്ചസ്കോ മാമോദീസ സ്വീകരിക്കുന്നത്. ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം ബെനവെന്തോയിലെ വിശുദ്ധ പാദ്രി പിയോ ഓർഡിനേഷൻ സ്വീകരിച്ച ബസലിക്ക് കാണുക, അതിനുശേഷം സാൻ ജുവാനി റൊത്തോന്തോ എന്ന സ്ഥലത്തേക്ക് പോകുക. ഈ സാൻ ജുവാനി റൊത്തോന്തോയിലാണ് തൻ്റെ മരണം വരെയുള്ള 50 വർഷക്കാലം പാദ്രി പിയോ ചെലവിടുന്നത്. ഇതാണ് വിശുദ്ധ പാദ്രി പിയോ വൈദികവട്ടം സ്വീകരിച്ച ബെനവെന്തോയിലെ ബസലിക്ക. ഇതാണ് ബെനവെന്തോയിലെ ബസലിക്കയുടെ ഉൾഭാഗം. ഈ രണ്ട് തൂണുകളാണ് പഴയ ബസലിക്കയുടെ ഓർമ്മയായിട്ട് നിൽക്കുന്നത്. തൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഫ്രാഞ്ചസ്കോ 1903 January 6 കപ്പുച്ചിൻ ആശ്രമത്തിൽ ചേരുന്നത്. ഈ അവസരത്തിലാണ് ദൈവഭക്തൻ എന്നർത്ഥം വരുന്ന പിയോ എന്ന പുതിയ നാമം സ്വീകരിക്കുന്നത്. പിന്നീടാണ് പാദ്രി പിയോ എന്ന് അറിയപ്പെടുന്നത്. 1910 ഈ കത്തീഡ്രൽ ബസലിക്കയിൽ വെച്ചാണ് വിശുദ്ധ പാദ്രി പിയോ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഈ ബസലിക്ക കണ്ടതിന് ശേഷം നമ്മൾ സാൻ ജുവാനി റൊത്തോന്തോയിലേക്ക് പുറപ്പെടുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട്. 1916 സാൻ ജുവാനി റൊത്തോന്തോ എന്ന സ്ഥലത്തെ കൃപാവര മാതാവിൻ്റെ നാമത്തിലുള്ള കപ്പുച്ചിൻ ആശ്രമത്തിലേക്ക് പിയോ അയക്കപ്പെടുകയാണ്. ഈ പ്രദേശമെന്ന് നഗരത്തിൽ നിന്നും വിദൂരത്തുള്ള വളരെ പാവപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് മരണം വരെയുള്ള തൻ്റെ ജീവിതം പാദ്രി പിയോ ചെലവിട്ടത് ഈ സ്ഥലത്തായിരുന്നു. തൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ആദ്യമായി കർത്താവിൻ്റെ തിരുമുറിവുകളുടെ ലക്ഷണങ്ങൾ പാദ്രി പിയോയുടെ കൈത്തലത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഈ സമയത്ത് അവിടുത്തെ ഇടവക വികാരിയോട് ചേർന്ന് ഇത് മാറുന്നതിനു വേണ്ടി പാദ്രി പിയോ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഇത് മാറിപ്പോയില്ല എന്ന് മാത്രമല്ല, അധികം താമസിയാതെ കാൽപാദങ്ങളിലും സമാനമായ മുറിവുകൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ സാൻ ജുവാനി റൊത്തോന്തോ. പാദ്രി പിയോ ഇവിടെ വരുന്ന സമയത്ത് ഇവിടം ഒരു തരിശുഭൂമിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് പാദ്രി പിയോയുടെ സേവനങ്ങൾക്ക് ശേഷവും ഇന്ന് കാണുന്നത് പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ സ്ഥലം മാറ്റപ്പെട്ടതിന് ശേഷവുമൊക്കെയാണ് ഇവിടെയുള്ള വികസനങ്ങളൊക്കെ ഇന്ന് കാണുന്ന വിധത്തിൽ ആയിത്തീർന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള പുതുതായി പണിതീർത്ത ദേവാലയത്തിലേക്കുള്ള ഒരു പ്രവേശന പാതയാണ് ഈ കാണുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രധാനമായും നമുക്ക് കാണാനുള്ളത് 2 പള്ളികളാണ്. പാദ്രി പിയോ താമസിച്ചിരുന്ന ആശ്രമത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ പള്ളിയും തീർത്ഥാടന കേന്ദ്രമായതിനു ശേഷം പുതുതായി പണിത വലിയ പള്ളിയും. ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ തീർത്ഥാടന കേന്ദ്രം കാണാത്തവർക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പാദ്രി പിയോയുടെ കഥയൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഇനി കേട്ടിട്ടില്ല എങ്കിൽ അതിനുള്ള സാധ്യതയും നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ വിശദമായി കടക്കുന്നില്ല. ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ വലിയ കുരിശ്. ഈ നടപ്പാതയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി ഈ കുരിശ് കാണാൻ സാധിക്കും. റെൻസോ പിയാനോ എന്ന ഇറ്റാലിയൻ ഡിസൈനറാണ് ഈ കുരിശ് രൂപകൽപ്പന ചെയ്തത്. ഈ മണിമാളികയിൽ തൂക്കിയിട്ടിരിക്കുന്ന 8 മണികൾ ഫ്രാൻസിസ്കൻ ഓർഡറിലെ 8 വിശുദ്ധരെ പ്രതിനിധാനം ചെയ്യുന്നു. 2 പള്ളികൾ കൂടാതെ നമുക്ക് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാദ്രി പിയോയുടെ ഭൗതിക ശരീരമാണ്. 2008 ഇത് കേടുകൂടാതെ കാണപ്പെടുകയും ഇന്ന് കാണുന്ന ചെറിയ പള്ളിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. ഇടത്തുവശത്ത് കാണുന്ന ഈ ചവിട്ടുപടികളിലൂടെ കയറി ചെന്നാൽ പുതുതായി പണിതീർത്ത തീർത്ഥാടന കേന്ദ്രത്തിലെ പള്ളിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സാൻ പിയോ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ പള്ളിയുടെ മുൻവശത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം ഇവിടെയാണ് നടക്കാറുള്ളത്.
കാരണം ഒത്തിരിയേറെ ജനങ്ങളെ അകത്തും പുറത്തുമായി ഉൾക്കൊള്ളാൻ ഇവിടെ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ ഒരു സൈഡിലുള്ള ഡോറിലൂടെ നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഇതെന്തുമാത്രം വിശാലമായ ഒരു ദേവാലയമാണെന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പുറമേ നിന്ന് അത്ര വലുതാണെന്ന് തോന്നാൻ സാധ്യത കുറവാണ്. ഇത്രയും വലിയൊരു ദേവാലയം ഇവിടെ പണിയാൻ കാരണം ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ എണ്ണമാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടകർ എത്തിച്ചേരുന്നുവെന്നാണ് പറയുന്നത്. ഇറ്റാലിയൻ ഡിസൈനറായ റെൻസോ പിയാനോ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട കുരിശ് നിർമ്മിച്ചതും അദ്ദേഹം തന്നെയാണ്. ഒത്തിരിയേറെ ആർച്ചുകൾ ചേർത്താണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളി നിലനിൽക്കുന്നത് നടുക്കുള്ള ഒരേ ഒരു തൂണിൻ്റെയും പിന്നെ 22 ആർച്ചുകളുടെയും പിൻബലത്തിലാണ്. ഈ നടുക്കുള്ള തൂണിൻ്റെ താഴെ ഭാഗത്താണ് പാദ്രിപ്പയോയുടെ ശരീരം സൂക്ഷിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. ഈ ദേവാലയത്തിൽ 6000 പേർക്കോളം ഇരുന്നും 10,000-ൽ പരം ആളുകൾക്ക് നിന്നും കുർബാനയിൽ പങ്കുകൊള്ളുവാൻ സാധിക്കുന്ന സ്ഥലമുണ്ട്. ഈ ദേവാലയത്തിന് താഴെയുള്ള മറ്റൊരു ചെറിയൊരു ദേവാലയത്തിലാണ് പാദ്രിപ്പയോയുടെ ഭൗതിക ശരീരം വിശ്വാസികൾക്ക് കാണാനായി സൂക്ഷിക്കാറുള്ളത്. അത് വർഷം മുഴുവനും അവിടെ സൂക്ഷിക്കാറില്ല. തണുപ്പ് കാലത്ത് ചെറിയ പള്ളിയിലും ചൂടുകാലം തുടങ്ങുന്ന സമയത്ത് വലിയ പള്ളിയിലുമാണ് സൂക്ഷിക്കാറുള്ളത്. നാളെ രാവിലെയാണ് ആഘോഷമായ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണമായി വിശുദ്ധ പാദ്രിപ്പയോയുടെ ശരീരം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ചൂടുകാലത്താണ് ഒത്തിരിയേറെ തീർത്ഥാടകർ ഇവിടെ വരാറുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ പാദ്രിപ്പയോയുടെ ശരീരം ഈ ദേവാലയത്തിൽ ചൂടുകാലത്ത് മുഴുവനും സൂക്ഷിക്കാറുള്ളത്. പിന്നീട് തണുപ്പ് കാലം തുടങ്ങുമ്പോൾ വീണ്ടും ചെറിയ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. ഈ ദേവാലയത്തിൻ്റെ ഇടതുവശത്ത് താഴെയുള്ള പാദ്രിപ്പയുടെ ശരീരം സൂക്ഷിക്കുന്ന ദേവാലയത്തിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അതിലെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത്. ഈ ചവിട്ടുപടികൾ ഇറങ്ങി താഴേക്ക് നമ്മൾ പോകുന്ന സമയം പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി ഒത്തിരിയേറെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ആ ചിത്രങ്ങളെല്ലാം പല വിധത്തിലുള്ള കല്ലുകൾ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ദേവാലയം പണിയാൻ ഉപയോഗിച്ച കല്ലുകൾ മുഴുവൻ വിശുദ്ധ പാദ്രിപ്പിയ താമസിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ശേഖരിച്ചിട്ടുള്ളതാണ്. ആ ചെറിയ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലുമായി ഒത്തിരിയേറെ ചിത്രങ്ങളാണ് ഇങ്ങനെ കല്ലുകളിൽ തീർത്തിട്ടുള്ളത്. വിശുദ്ധ പാദ്രിപ്പിയുടെ വിശ്വാസ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇവിടെ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ. ഇവിടെ നിന്ന് വിശുദ്ധ പാദ്രിപ്പയുടെ ഭൗതിക ശരീരം സൂക്ഷിക്കുന്ന ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ പാദ്രിപ്പയുടെ ശരീരം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം നാളെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രദക്ഷിണമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ കല്ലുകളിൽ തീർത്തിട്ടുള്ള വർക്കുകളിൽ ഏറ്റവും ഭംഗിയുള്ളതും ബുദ്ധിമുട്ടേറിയതും ആകർഷകവുമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഈ പള്ളിയിലാണ്. സ്വർണം പൂശിയ കല്ലുകൾ കൊണ്ടുള്ള വർക്കുകളും ഈ പള്ളിയിൽ ഒത്തിരിയേറെയുണ്ട്. ഈ കാണുന്ന വൃത്താകൃതിയിലുള്ളതാണ് ഈ പള്ളിയുടെ ഒരേ ഒരു നടുവിലുള്ള തൂണ്. ഈ തൂണിൻ്റെ മുകളിൽ നിന്നാണ് ആർച്ചുകളെല്ലാം തുടങ്ങുന്നത്. ഈ തൂണിൽ തന്നെയാണ് വിശുദ്ധ പാദ്രിപ്പയോയുടെ ശരീരം വിശ്വാസികൾക്ക്
കാണുവാനായിട്ട് വെക്കാറുമുള്ളത്. നാളെ പ്രദക്ഷിണമായിട്ട് വന്നതിന് ശേഷമാണ് വിശുദ്ധ പാതിരപ്പയുടെ ശരീരം ഇവിടെ സൂക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പള്ളിയിൽ കാണാനുള്ളത്. ഇതിലാണ് പിന്നീട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ചെറിയ പള്ളിയിലേക്ക് പോകാം. അവിടെയാണ് ഇപ്പോൾ വിശുദ്ധ പാതിരപ്പയ്യയുടെ ശരീരം സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാം കാണാൻ പോകുന്ന പള്ളിയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ചെറിയ പള്ളി അല്ലെങ്കിൽ ആശ്രമത്തോട് ചേർന്നുള്ള പള്ളി എന്നത്. ഈ പള്ളിയുടെ പേര് സാന്ത മരിയ ദെല്ലെ ഗ്രാസിയെ എന്നാണ്, അല്ലെങ്കിൽ കൃപാവരമാതാവിൻ്റെ പള്ളി എന്നാണ് ഇതറിയപ്പെടുന്നത്. പള്ളിയുടെ വലത്തുവശത്തുള്ള ചവിട്ടുപടിയിലൂടെ താഴേക്കിറങ്ങിയാൽ ഇപ്പോൾ വിശുദ്ധ പാതിരപ്പയ്യയുടെ ശരീരം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്കെത്തിച്ചേരാം. ഇവിടെ ആളുകൾക്ക് നിശബ്ദമായി മാത്രമാണ് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉള്ളത്. ഇതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന വിശുദ്ധ പാതിരപ്പയ്യ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ എഴുതിയിട്ടിരിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളുമൊക്കെയാണ് ഈ പേപ്പറുകൾ. ഇവിടുത്തെ ആശ്രമത്തിലുള്ള അച്ഛന്മാർ തന്നെയാണ് വിശുദ്ധ പാതിരപ്പയ്യയുടെ ശരീരം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പോകുന്നത്. പ്രദക്ഷിണം വലിയ പള്ളിയുടെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി വിശുദ്ധ പാതിരപ്പയ്യയുടെ ശരീരം വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദക്ഷിണത്തിനും കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ പാതിരപ്പയ്യയുടെ ശരീരം നാം നേരത്തെ കണ്ട ആ പില്ലറിൻ്റെ നടുഭാഗത്തായിട്ട് പ്രദർശനത്തിന് വെക്കുന്നതാണ്.